മാമുക്കോയുടെ വീട് സന്ദർശിച്ച മുഖ്യമന്ത്രി മന്ത്രിമാരായ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്നു. മാമുക്കോയുടെ കുടുംബാംഗങ്ങളുമായി മുഖ്യമന്ത്രി സംസാരിച്ചു. വിവരങ്ങളുമായി കൃഷ്ണമോഹൻ ചേരുന്നുണ്ട്. കൃഷ്ണമോഹൻ, പ്രിയതാരത്തിന്റെ വിയോഗത്തിൽ അനുശോചനമടക്കം മുഖ്യമന്ത്രി രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ കുടുംബാംഗങ്ങളെ നേരിട്ട് കാണാൻ എത്തിയിരിക്കുകയാണ്. വിവരങ്ങൾ നിമി, ഔദ്യോഗിക പരിപാടികൾക്കായാണ് മുഖ്യമന്ത്രി ജില്ലയിലെത്തിയത്. പക്ഷേ ആദ്യ പരിപാടി എന്ന രീതിയിൽ അദ്ദേഹം മാമുക്കോയുടെ വീട്ടിലെത്താൻ തീരുമാനിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരായ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും ഉണ്ടായിരുന്നു. അല്പസമയം മുൻപാണ് അരക്കിണറുള്ള മാമുക്കോയുടെ വീട്ടിലേക്ക് മുഖ്യമന്ത്രി എത്തിയത്. ഏതാണ്ട് 10 മിനിറ്റോളം ഇവിടെ ചെലവഴിച്ചു. മാമുക്കോയുടെ ഭാര്യയും മക്കളെയും മരുമക്കളും മറ്റു കുടുംബാംഗങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരുടെയും ദുഃഖത്തിൽ മുഖ്യമന്ത്രി പങ്കുചേർന്ന് അവരെ ആശ്വസിപ്പിച്ചു. എന്തായാലും ഒരു 10 മിനിറ്റോളം നേരം ചെലവഴിച്ച ശേഷമാണ് മുഖ്യമന്ത്രി ഇവിടുന്ന് മടങ്ങിയത്. കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും ഇവിടേക്ക് എത്തിയിരുന്നു. മാമുക്കോയുടെ വീട്ടിലെത്തി അവരെ ആശ്വസിപ്പിക്കുന്ന മറ്റു മന്ത്രിമാരും ഇന്ന് രാവിലെ മുതൽ എത്തുന്നുണ്ടായിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി ജില്ലയിലെത്തിയപ്പോൾ തന്നെ ആദ്യ പരിപാടി എന്ന രീതിയിൽ പരിപാടികൾക്കായി തുടങ്ങുന്ന മുൻപ് തന്നെ മാമുക്കോയുടെ വീട്ടിലേക്ക് എത്താൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത്. ഏതാണ്ട് 10 മിനിറ്റോളം സമയം അദ്ദേഹം ഇവിടെ ചെലവഴിക്കുകയും ചെയ്തു. കുടുംബാംഗങ്ങളും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരെയും ആശ്വസിപ്പിക്കുകയും നേരത്തെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ അനുശോചന കുറിപ്പടക്കം മുഖ്യമന്ത്രി ഇറക്കിയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ഇപ്പോഴാണ് ഔദ്യോഗിക പരിപാടികൾക്കായി ജില്ലയിൽ എത്താൻ സാധിച്ചത്. അപ്പോൾ തന്നെ എത്തി അദ്ദേഹം രാവിലെ തന്നെ ഗസ്റ്റ് ഹൗസിൽ നേരെ പുറപ്പെട്ടത്. മാമുക്കോയുടെ വീട്ടിലേക്കാണ് ഇവിടെ എത്തുകയും ഈ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തതിനു ശേഷം അല്പസമയത്തിനകം മുമ്പാണ് മുഖ്യമന്ത്രി ഇവിടുന്ന് മടങ്ങിയത്. ശരി, കൃഷ്ണമോഹനാണ് വിവരങ്ങൾ നൽകിയത്. കൃഷ്ണമോഹൻ, മുഖ്യമന്ത്രിക്കൊപ്പം മുഹമ്മദ് റിയാസ് അടക്കം മന്ത്രിമാരും ഉണ്ടായിരുന്നു. ഈ നേരത്തെ പല വിവാദങ്ങളും ഉണ്ടായപ്പോൾ, അതായത് പ്രമുഖ താരങ്ങളൊക്കെ എത്താതിരുന്നതിലെ വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ, കുടുംബാംഗങ്ങൾ അത്തരത്തിൽ വിവാദങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല, തങ്ങളുടെ പിതാവ് അങ്ങനെ ഒരു വലിയ ആൾക്കൂട്ടമോ മറ്റു പരിപാടികളൊക്കെ മാറ്റിവെച്ച് ആരും വരുന്നതോ ആഗ്രഹിക്കുന്നവരല്ല എന്നാണ് സൂചിപ്പിച്ചത്. മുഖ്യമന്ത്രി കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം സംസാരിച്ചോ? നിമി, നമുക്കും കുടുംബാംഗങ്ങൾ തന്നെയുണ്ട്, അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. മുഖ്യമന്ത്രി എത്തിയല്ലേ? പലരും വരാത്തതിൻ്റെ ഒരു പരിഭവങ്ങൾ പുറത്ത് പറഞ്ഞു കേട്ടിരുന്നു. അപ്പോഴൊക്കെ നിങ്ങൾ പറഞ്ഞത് എല്ലാവരുടെയും തിരക്കുകളായിരിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം എല്ലാവരും എത്തുന്നുണ്ട്, സമയം ക്രമീകരിച്ചു. ആ, ഇന്നലെ 4 പേര് വന്നിരുന്നു, മന്ത്രിമാർക്ക് ഒരുപാട് വന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നത് വരാൻ വേണ്ടി പറഞ്ഞതും അല്ല, സ്വാഭാവികമായിട്ട് പറഞ്ഞതാണ്. ഇവിടെ ഇപ്പോൾ ആരും വരുന്നതും വരാത്തതൊന്നുമല്ല, ഓരോരുത്തർക്കും ഓരോ അസൗകര്യങ്ങൾ ഉണ്ടാവും, അത്രേ ഉള്ളത്. മകൻ പറഞ്ഞ നിലപാട് എല്ലാവരും സ്വീകരിക്കുകയും ചെയ്തു. കാരണം കുടുംബം പറഞ്ഞിരുന്നു ഓരോരുത്തരുടെയും തിരക്കുകളും ഒക്കെ ഉണ്ട്, വിവാദമാക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിരുന്നു. വിവാദം നിന്നല്ലോ, അതിപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. ആർക്കും അതിൻ്റെ ഒരു താല്പര്യമില്ല. അങ്ങനെ ഒന്ന് പ്രത്യേകിച്ച് ഒരു ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇഷ്ടം കൊണ്ട് വന്ന് കാണാൻ പോവുക, അതിൽ പങ്കെടുക്കുക, അത്രേ ഉള്ളൂ. മറ്റു താരങ്ങളും വരുന്നവരെ അറിയിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോൾ ഇന്ന് സുരേഷ് ഗോപി ഇവിടെ എന്തോ ഒരു പ്രോഗ്രാമിന് എന്തോ വരുന്നുണ്ടെങ്കിൽ ഇന്നലെ മെന്നെന്നൊക്കെ പറയുന്നു. ഇന്ന് രാവിലെ അവരൊരാൾ വിളിച്ചിട്ട് 9 മണിക്ക് വരുന്നവർ, അതെ മുൻകൂട്ടി ആരും അങ്ങനെ പറഞ്ഞതോ ഒന്നല്ല. എന്തായാലും നിമി, ഇതുതന്നെയാണ് കുടുംബത്തിൻ്റെ നിലപാട്. എല്ലാവരും അവരുടെ തിരക്കുകൾ അനുസരിച്ച് വന്നു പോകുന്നുണ്ട്. മറ്റ് വിവാദങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല. എല്ലാവർക്കും അവരുടെ തിരക്കുകളുണ്ട്. ആരും വരണമെന്ന് തങ്ങൾ നിർബന്ധം പിടിക്കാറില്ല. ആ ഒരു നിലപാട് തന്നെയാണ് തുടക്കം മുതൽ കുടുംബം സ്വീകരിച്ചത്. എന്തായാലും മുഖ്യമന്ത്രി അല്പസമയം മുൻപാണ് മാമുക്കയുടെ വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ച് മടങ്ങിയത്.